ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവീസ് അപ്ഡേറ്റുകളാണ്. സോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവീസ് അപ്ഡേറ്റുകൾ നോക്കുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവേ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ആദ്യമേ പറയാനുള്ളത് നമ്മുടെ എന്ത് ചെയ്യുന്നത് പുഴു എന്ന് പറയുന്ന സിനിമയെ പറ്റിയിട്ടാണ്. സോ ആ ഒരു സിനിമയെ പറ്റി നമുക്ക് കേൾക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ തിയേറ്റർ റിലീസ് തന്നെയാണ് പ്ലാൻ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് 100% ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. സിനിമയുടെ ടീസർ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ക്രിസ്മസിനായിരിക്കും സിനിമ റിലീസ് ചെയ്യാനൊരു സാധ്യത എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും എത്ര പേര് കാത്തിരിക്കുന്നുണ്ട് മമ്മൂക്കയും പാർവതി തിരുവോത്തും ലീഡിംഗ് റോൾ വരുന്ന ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുണ്ടെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന് പറയുന്നൊരു സിനിമ OTT റിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ വലിയ രീതിയിൽ, അല്ലെങ്കിൽ റിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ വലിയ രീതിയിലൊരു വിവാദം വന്നിട്ടുണ്ടായിരുന്നു. എക്സ്പെഷ്യലി ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത് സിനിമ ഹൈബ്രിഡ് റിലീസിന് വേണ്ടിയിട്ട് നല്ല രീതിയിലൊരു പ്ലാനിങ് നടത്തുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ്. ബട്ട് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും അപ്ഡേറ്റ് എപ്പോൾ വേണമെങ്കിലും വരാം. മേ ബി ഞാനൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടെങ്കിലും വരാൻ സാധ്യതയുണ്ട്. സിനിമ എന്തായാലും ക്രിസ്മസിന് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് കാത്തിരിക്കാം. തളപതിയുടെ ബീസ്റ്റിനെ പറ്റിയിട്ടാണ് നമുക്കടുത്ത് കേൾക്കുന്നത്. എക്സ്പെഷ്യലി ഏപ്രിലായിരിക്കും സിനിമയുടെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്ത് റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഡിസംബറിൽ സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ആകാൻ സാധ്യതയുണ്ട്. സിനിമയുടെ അപ്ഡേറ്റുകൾ എന്തായാലും നമുക്ക് ഡിസംബർ ഷൂട്ടിന് ശേഷമായിരിക്കും നമുക്ക് വരാം. സിനിമയിൽ ജോർജിയയിലേക്ക് പോയിട്ട് ഷൂട്ടിന് ഇനി ബാക്കിയുള്ളത് ഷൂട്ട് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയൊരു കാത്തിരിക്കാം. വളരെ പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. എൻ്റെ അതുപോലെ തന്നെ സിനിമ ഒരു 200 അല്ലെങ്കിൽ ഒരു 300 crore ക്ലബിൽ കയറുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. ഒരു 100% ഒക്യുപ്പൻസിയിലൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സിനിമ ഒരു 300 crore അല്ലെങ്കിൽ 350 crore ക്ലബിൽ കയറാൻ സാധ്യത വളരെ കൂടുതലാണ്. ഡോക്ടർ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ശേഷം ശിവകാർത്തികേയൻ അടുത്ത് ചെയ്യുന്ന ഒരു സിനിമയാണ് ഡോൺ എന്ന് പറയുന്നൊരു സിനിമ. ഒരു കോളേജ് വ്യക്തിയായിട്ടാണ് വരുന്നത്. പ്രിയങ്ക മോഹനാണ് നായികയായിട്ട് വരുന്നത്. സിനിമയുടെ ഒരു ഫസ്റ്റ് ലുക്ക് ഔട്ടായിട്ടുണ്ട്. നെക്സ്റ്റ് ഇയറിലാണ് സിനിമ നമുക്ക് റിലീസിന് വരിക. എൻ്റെ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് MD ഫാമിലി നിർമ്മിക്കുന്ന ഒരു സീരീസ് നെറ്റ്ഫ്ലിക്സിന് വേണ്ടിയിട്ട്. സോ അതിനകത്ത് ബിജു മേനോൻ, അതുപോലെ തന്നെ മമ്മൂട്ടി, മോഹൻലാൽ, അതുപോലെ തന്നെ മാസിഫലിയൊക്കെ ലീഡിംഗ് റോളിലൊക്കെ വരുന്ന ഓരോ സ്റ്റോറീസുകളുണ്ട്. ആൻഡ് എക്സ്പെഷ്യലി ഇപ്പോൾ നമുക്ക് ഫഹദ് ഫാസിലും പൃഥ്വിരാജ് സുകുമാരനും വരുന്ന സ്റ്റോറീസുകളും ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഷൂട്ടിംഗ് ഉടനെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഇയറിലായിരിക്കും നമുക്ക് ആമസോൺ പ്രൈമിൽ ഈ ഒരു സീരീസ് വരാം. തീർപ്പ് എന്ന് പറയുന്ന മലയാളം സിനിമ, പൃഥ്വിരാജ് സുകുമാരൻ, ഇന്ദ്രജിത്ത് സുകുമാരനൊക്കെ ലീഡിംഗ് റോൾ വരുന്ന മലയാളം സിനിമ OTTയിൽ ആമസോൺ പ്രൈമിൽ ആൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ സിനിമ കണ്ടിട്ട് നമുക്ക് കാത്തിരിക്കാം. നെക്സ്റ്റ് മന്തിലായിരിക്കും സിനിമ നമുക്ക് റിലീസിന് വരാനൊരു സാധ്യത. കനകം കാമിനി കലഹം എന്ന് പറയുന്ന മലയാളം സിനിമ, നിവിൻ പോളി, ഗ്രേസ് ആൻ്റണിയൊക്കെ ലീഡിംഗ് റോൾ വരുന്നൊരു കോമഡി ഫാമിലി ചാനലിൽ വരുന്നൊരു സിനിമയാണ്. നവംബർ 12 സിനിമ നമുക്ക് Disney+ ഹോട്ട്സ്റ്റാറിൽ റിലീസിന് വരുമെന്നുള്ളത് ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട്. സിനിമയുടെ ഒരു മേക്കിംഗ് വീഡിയോ ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറുപ്പ് എന്ന് പറയുന്ന സിനിമ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ DQ സിനിമയാണ്. നവംബർ 12 സിനിമ നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സിനിമയുടെ പ്രൊമോയൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ ഒരു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി ഈ ഒരു സിനിമയിൽ എന്ത് ചെയ്യുന്നുണ്ട് പൃഥ്വിരാജ് സുകുമാരൻ വരാൻ ഒരു സാധ്യത ഉണ്ടെന്നുള്ളത് റൂമർ വളരെ വലിയ രീതിയിൽ കേൾക്കുന്നുണ്ട്. ബട്ട് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. എന്തായാലും നമുക്ക് നവംബർ 12 അറിയാൻ പറ്റും. സിനിമയുടെ ബുക്കിംഗ് ഒക്കെ വേറെ ലെവലിൽ റെക്കോർഡായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എമ്പുരാൻ എന്ന് പറയുന്നൊരു സിനിമ, നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ്റെ ലൂസിഫർ എന്ന് പറയുന്നൊരു സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ എന്തായാലും ആ ഒരു സിനിമ നമുക്ക് നടക്കുന്നത് 2024 ആയിരിക്കും നമുക്ക് സിനിമ പ്രതീക്ഷിക്കാൻ പറ്റുക എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഒരുപാട് ലേറ്റാകാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് പൃഥ്വിരാജ് സുകുമാരൻ വരില്ല എന്നുള്ളൊരു കാര്യം ഇതിനകത്ത് ദുൽഖർ സൽമാൻ വരില്ല എന്നുള്ളത് ഇപ്പോൾ ദുൽഖറിനും ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു റൂമർ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു ചോദ്യം ദുൽഖറിൻ്റെ അടുത്ത് റീസൺ ടൈമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സ്പൈഡർമാൻ നോവേ ഹോം എന്ന് പറയുന്നൊരു സിനിമ, അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ട്രെയിലർ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് വരാം. എൻ്റെ അതുപോലെ തന്നെ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് നമുക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊരു 4 വില്ലന്മാർ വരും എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട്. ഒക്ടോപ്പസ്, എൻ്റെ അതുപോലെ തന്നെ ഗ്രീൻ ഗോംബ്ലിൻ, സാൻഡ്മാൻ, ഇലക്ട്രോ, ഇവർ 4 പേരും കൺഫേം ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കാത്തിരിക്കാം. ദുൽഖർ സൽമാൻ്റെ ഒരു ഉപേക്ഷിച്ച സിനിമയെ പറ്റിയിട്ട് വളരെ വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദുൽഖർ സൽമാൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഉപേക്ഷിച്ച ഏറ്റവും സങ്കടം തോന്നിയ ഒരു സിനിമയാണ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ അന്ധാധുൻ എന്ന് പറയുന്ന ഹിന്ദി സിനിമ, ആയുഷ്മാൻ ഖുറാനയുടെ സിനിമ, 500 crore ക്ലബിൽ കയറിയൊരു സിനിമ. അപ്പോൾ അത് നിഷേധിച്ചത് അല്ലെങ്കിൽ അത് ഞാൻ ഉപേക്ഷിച്ചത് വളരെ സങ്കടം തോന്നുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ്. എൻ്റെ അതുപോലെ തന്നെ ഉപചാരപൂർവ്വം ഗുണ്ട ജയൻ എന്ന് പറയുന്ന മലയാളം സിനിമ, സൈജു കുറുപ്പും നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് സിജു വിൽസനും ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. ഡിസംബറിലാണ് സിനിമ റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നതെന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട്. ഒരു കോമഡി മൂവിയാണ്. ജെ ബീം എന്ന് പറയുന്ന ഈ തമിഴ് മൂവി ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു IMDB റേറ്റിംഗിലേക്ക് ഈ ഒരു മൂവി മാറിയിരിക്കുകയാണ്. 9.6 ആണ് സിനിമയുടെ IMDB റേറ്റിംഗ് എന്ന് പറയുന്നത്. കാണാത്തൊരു ഉറപ്പായിട്ടൊന്ന് കണ്ടു നോക്കാം. സൂര്യയുടെ അടുത്ത December 17 നമുക്ക് റിലീസിന് വരാൻ പോകുന്നൊരു സിനിമയാണ് എതിർക്കും തുനിന്തവൻ എന്ന് പറയുന്നൊരു സിനിമ. സിനിമയുടെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ പറഞ്ഞതായിരിക്കും. സിനിമയുടെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സോങ്ങാണ് ഇപ്പോൾ നമുക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. നവംബർ 8 സിനിമയുടെ ഒരു അപ്ഡേറ്റ് വരും എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. സംശയസിൻ്റെ ബാനറിലാണ് സിനിമ നമുക്ക് വരുന്നത്. ആൻഡ് ഇതിനുശേഷം ശിവയുടെ കൂടിയാണ് സൂര്യ ഒരു സിനിമ ചെയ്യുന്നതെന്നുള്ളത് ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട്. ആൻഡ് എക്സ്പെഷ്യലി എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സിനിമയിൽ ഡബിൾ സൂര്യ കാണും, അല്ലെങ്കിൽ ഡബിൾ റോളിലാണ് സൂര്യ വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. ഇത് മേ ബി സൺ പിക്ചേഴ്സ് നിർമ്മിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. അഹ എന്നുള്ള മലയാളം സിനിമ, നമ്മുടെ ഇന്ദ്രജിത് സുകുമാരനും
അമിൻ ചക്കാലക്ക് ലീഡിംഗ് റോള് വരുന്ന ഒരു സിനിമയാണ്. നവംബർ 19th സിനിമ നമുക്ക് റിലീസിന് വരാൻ പോകുന്നത്. സിനിമയുടെ ടീലർ ഇപ്പോൾ അത് ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 666 എന്ന് പറയുന്ന ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഒരു സിനിമ, രാജമൗലിയുടെ സിനിമയാണ്. സിനിമയുടെ രണ്ടാമത്തെ സോങ് നമുക്ക് ഔട്ടായിട്ടുണ്ട്. എൻ്റെ അതുപോലെ തന്നെ ഒരു താത്വിക അവലോകനം എന്ന് പറയുന്ന മലയാളം സിനിമ. സിനിമയുടെ ഒരു ടീസർ നമുക്ക് പറ്റും എന്തെങ്കിലും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജോജു ജോർജാക്ക് ലീഡിംഗ് റോള് വരുന്ന ഒരു സിനിമയാണ്. ഡിസംബർ 3rd സിനിമ നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. 2 എന്ന് പറയുന്ന മലയാളം സിനിമ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ ലീഡിംഗ് റോള് വരുന്ന ഒരു സിനിമയാണ്. സിനിമയുടെ ട്രെയിലറൊക്കെ ആൾറെഡി ട്രെൻഡിംഗ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഡിസംബർ 10th സിനിമ നമുക്ക് റിലീസിന് വരാൻ പോകുന്നത്. ഒരു കോമഡി മൂവി ആണെന്നാണ് കേൾക്കാൻ കഴിയുന്നത്. സൂര്യവംശി എന്ന് പറയുന്ന ഹിന്ദി സിനിമ, നമ്മുടെ അക്ഷയ് കുമാർ ലീഡിംഗ് റോള് വരുന്ന ഒരു സിനിമ. സിനിമ ഹിറ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 116 crore rupees ടോട്ടലായിട്ട് സിനിമയ്ക്ക് ഇപ്പോൾ കളക്ട് ആയിട്ടുള്ളത്. വേൾഡ് വൈഡിൽ കള്ളൻ ഡിസൂസ് എന്ന് പറയുന്ന മലയാളം സിനിമ, സൗബിൻ ഷാഹർ ലീഡിംഗ് റോള് വരുന്ന ഒരു സിനിമയുടെ റിലീസ് ഡേറ്റ് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഡിസംബർ 17th സിനിമ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതാണ് കേൾക്കുന്നത്. എൻ്റെ അതുപോലെ തന്നെ സഭാപതി എന്ന് പറയുന്ന തമിഴ് മൂവി, നമ്മുടെ സന്താനം ലീഡിംഗ് റോള് വരുന്ന ഒരു സിനിമയാണ്. പുകഴും ഈ ഒരു സിനിമയിൽ ലീഡിംഗ് റോള് വരുന്നുണ്ട്. സിനിമയുടെ ട്രെയിലർ നമുക്കിപ്പോൾ ഔട്ടായിട്ടുണ്ട്. നവംബർ 19th സിനിമ നമുക്ക് റിലീസിന് വരാൻ വേണ്ടി സാധ്യത ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ്. ഫ്രീഡം ഫൈറ്റ് എന്ന് പറയുന്നൊരു മലയാളം ആന്തോളജി മൂവി കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിനിമ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഡിസംബറിലാണ് റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. സൗദി വെള്ളക്ക എന്ന് പറയുന്ന സിനിമ, ഓപ്പറേഷൻ ജാവ എന്ന് പറയുന്നൊരു സിനിമയ്ക്ക് ശേഷം അവരുടെ വ്യക്തി ചെയ്യുന്നൊരു സിനിമയാണ്. സിനിമയുടെ ഷൂട്ടിംഗ് ആൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിനിമയുടെ റിലീസ് അപ്ഡേറ്റ് ഒക്കെ ഉടനെ വരുന്നതായിരിക്കും. മഞ്ജു വാര്യരും ജയസൂര്യയും ലീഡിംഗ് റോള് വരുന്നൊരു സിനിമയാണ്. മേരി ആവാസനവും എന്ന് പറയുന്നൊരു സിനിമ. അപ്പോൾ സിനിമയെ പറ്റിയിട്ട് നമുക്ക് കേൾക്കുന്നത്, സിനിമയുടെ ഒരു ലിറിക്കൽ സോങ് നമുക്ക് പവിട്ട് ചെയ്തിട്ടുണ്ട്. ട്രെൻഡിംഗ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ റിലീസ് അപ്ഡേറ്റ് ഉടനെ വരുന്നതായിരിക്കും. പുഷ്പ എന്ന് പറയുന്ന സിനിമ, നമ്മുടെ അല്ലുർജ നായകനായിട്ട് വരുന്നൊരു സിനിമയാണ്. ഡിസംബർ 17th സിനിമ നമുക്ക് റിലീസിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്. സിനിമയുടെ 3rd സോങ്ങിൻ്റെ ഒരു അപ്ഡേറ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വീക്കിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ആൻഡ് ഡിസംബർ 17th ഈ ഒരു അല്ലൂർജൻ്റെ സിനിമയുടെ കൂടെ നമ്മുടെ ദുൽഖർ സൽമാൻ്റെ ഒരു സിനിമ ക്ലാഷിന് വരുന്നുണ്ട് കേരളത്തിൽ. എക്സ്പെഷ്യലി നമ്മുടെ സല്യൂട്ട് എന്ന് പറയുന്നൊരു സിനിമ ഡിസംബർ 17th റിലീസ് ചെയ്യുമെന്നുള്ളത് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. എന്താ കമൽ ഹാസൻ്റെ നെക്സ്റ്റിന് വരാൻ പോകുന്നൊരു സിനിമ വിക്രം എന്ന് പറയുന്നൊരു സിനിമ, 2022 April 22 സിനിമ റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ലോകേഷ് കനരാജിൻ്റെ ഡയറക്ഷനിലാണ് സിനിമ വരുന്നത്. പിന്നെ മഹേഷ് നാരായണൻ്റെ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് 2023. പിന്നെ പുഷ്പ സോറി നമ്മുടെ പാപ പാ രഞ്ജിത്തിൻ്റെ കൂടെ നമ്മുടെ കമൽഹാസൻ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതും 2023. വെട്ടിമാരുടെ കൂടെ കമൽഹാസൻ ഒരു സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ദൃശ്യത്തിൻ്റെ തമിഴ് സിനിമയുടെ രണ്ടാം പാർട്ട് പാപനാശം 2 പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ സിനിമയുടെ പാർട്ട് 2, സോ അതിൻ്റെ ഒരു ഹാഫ് ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കിയുടെ കംപ്ലീറ്റ് ചെയ്ത് 2023 സിനിമ റിലീസ് ചെയ്യാനൊരു സാധ്യതയാണ്. എന്ന സൊല്ല പോകിരായ് എന്ന് പറയുന്നൊരു സിനിമ, അശ്വിൻ നായകനായിട്ട് വരുന്നൊരു സിനിമയാണ്. തമിഴ് മൂവിയാണ്. സിനിമയുടെ ടീസർ ഔട്ട് ചെയ്തിട്ടുണ്ട്, ട്രെൻഡിംഗ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഹോമൈ കടവള എന്ന് പറയുന്നൊരു സിനിമയുടെ തെലുങ്ക് റീമേക്ക് ആ ഒരു സിനിമയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ നമുക്ക് കേൾക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് നമുക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓടി ഡേവുഡ എന്നാണ് ആ ഒരു സിനിമയുടെ പേര് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ളത്. എൻ്റെ അതുപോലെ തന്നെ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവീസ് അപ്ഡേറ്റുകൾ.